ശ്രീ അനൂപ്, ഇവിടെ പ്രധാനമന്ത്രി വരുന്നു, ശക്തമായ രീതിയിൽ നിലവിലെ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നു, രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ന് പ്രചരണം നടത്തുന്നു, അദ്ദേഹത്തിന് ഈ സർക്കാരിനെതിരെ ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. രാഹുൽ എന്തിനിവിടെ മത്സരിക്കുന്നു എന്ന ആ അന്താളിപ്പിലാണ് ഇടതുപക്ഷവും. അങ്ങനെ ഒരു പ്രധാന രാഷ്ട്രീയ എതിരാളിയെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിയെ മാത്രം ആക്രമിച്ചുകൊണ്ട് രാഷ്ട്രീയമായി എതിർത്തുകൊണ്ട് സി പി എം ഒന്നും പറയാതെ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ അത് കേരളത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താകുമെന്നാണ് ശ്രീ അനൂപ് കരുതുന്നത്? ഈ വിഷുക്കാലത്ത് കേരളത്തിൽ വളരെ ആവേശപൂർവ്വം ആളുകൾ സ്വീകരിച്ച ഒരു സിനിമയുടെ പ്രമേയം ഇതാണ്. ഒരു ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു റൌഡി സംഘം ഭരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ പുറത്തെ അധോലോക നായകനെ സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ അത് കേരളത്തിലെ ഇലക്ഷനിൽ അത് ഹിറ്റാകാൻ പോകുന്നില്ല. പിണറായി വിജയനോടുള്ള വിരുദ്ധതയിൽ തുടരാൻ കേൾക്കുന്നുണ്ട്. അല്ല, അതായത് വേറെ ഏതോ ടെലികാസ്റ്റിംഗ് കയറി വരുന്നുണ്ട്. എന്റെ എക്കോ തിരിച്ചു വരികയാണ്, അത് ശരിയാക്കാം. ഹലോ, യെസ്, കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പിണറായിയോടുള്ള എതിർപ്പിനെ തുടർന്ന് മോദിയെ ബദലായി ആളുകൾ സ്വീകരിക്കുന്ന സാഹചര്യം നിലവിലില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാമ്പസിൽ ഒരു റൌഡി ഗാംഗിന് ബദലായി പുറത്തുനിന്ന് വരുന്ന ഒരു അധോലോക നായകനെ സ്വീകരിക്കേണ്ട കാര്യം കേരളത്തിലെ ജനങ്ങൾക്കില്ല. അത് മോദിയുടെ ആവേശം മാത്രമായി ചുരുങ്ങും. കേരളത്തിലെ ജനങ്ങൾ ആവേശത്തോടുകൂടി മോദിയെ സ്വീകരിക്കേണ്ട സാഹചര്യമില്ല. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉന്നതമായ ഒരു രാഷ്ട്രീയ മൂല്യം ഉയർത്തുന്നുണ്ട്. അന്ന് ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത് മലയാള ഭാഷ എന്ന് പറയുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ച് സാംസ്കാരികമായ സ്വത്വബോധമാണ്. അത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം എന്നതിനെ ചെറുക്കുമെന്നാണ് പറയുന്നത്. കാരണം ഹിന്ദി ഹിന്ദുത്വ ദേശീയതയ്ക്ക് ബദലായി ഈ പ്രാദേശികതകളെ, ന്യൂനപക്ഷ സമൂഹങ്ങളെ, ന്യൂനപക്ഷ ഭാഷകളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന വിശാലമായൊരു രാഷ്ട്രീയ സമീപനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കുന്നത്. പിണറായിയെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്ന ഇടത്തിനകത്ത് നിന്നുകൊണ്ട് നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, ഇത് എന്തോ വലിയ പോരാട്ടങ്ങൾ കേരളത്തിനകത്ത് നടത്തുന്നെന്ന് പ്രതീതിക്കപ്പുറത്തേക്ക് സംഘപരിവാറിനെതിരായ ഒരു അജണ്ടയോ അല്ലെങ്കിൽ സംഘപരിവാറിന് നേരിടാനുള്ള ശേഷിയോ ത്രാണിയോ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷത്തിനില്ല എന്ന് നമുക്കറിയാം. അത് ചിലതൊക്കെ ഞങ്ങളാണ് എതിർക്കുന്നതെന്ന് വരുത്തുക. ശ്രീ ഉല്ലാസ് ബാബു, അതാണ് ശ്രീ വി ആർ അനൂപിന്റെ ഒരു നിലപാട്. പിണറായി വിജയനോടും പിന്നെ നരേന്ദ്രമോദിയോടും ശക്തമായി എതിർക്കുന്നത്. പക്ഷേ പിന്നെ മുഖ്യമന്ത്രിയെ പിന്നെ എന്തുകൊണ്ട് ലക്ഷ്യം വെച്ചു എന്നത് ഒരു സംശയമായി അവിടെ നിലനിൽക്കുന്നു. അതൊരു ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമാണ് എന്ന ആരോപണം ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നതിനപ്പുറത്തേക്ക്, ഈ പറയുന്ന ഓങ്ങലിനപ്പുറത്തേക്ക് അതൊരു ആക്ഷനിലേക്ക് നീങ്ങുന്നില്ലല്ലോ. കെജ്രിവാൾ